2014 മുതൽ 2024 വരെയുള്ള രണ്ട് ലോക്സഭകളെ അപേക്ഷിച്ച് വലിയ പ്രത്യേകതകളുണ്ട് 18th ലോക്സഭയ്ക്ക്. ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കരുത്തിൽ വന്ന മാറ്റമാണ് ഒരു പ്രധാന പ്രത്യേകത. 10 വർഷത്തിനൊടുവിൽ ഒരു പ്രതിപക്ഷ നേതാവും സഭയിലെത്തിയിരിക്കുന്നു. അതാണ് ഇത്തവണത്തെ ലോക്സഭയിലെ മറ്റൊരു വലിയ പ്രത്യേകത. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് 2014 336 സീറ്റിൻ്റെ ബലവും 2019 352 സീറ്റിൻ്റെ ബലവുമായിരുന്നു പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കഴിഞ്ഞ 10 വർഷമായിരുന്നു. എന്നാൽ 18th ലോക്സഭയിൽ അങ്ങനെയല്ല. സഖ്യകക്ഷികളുടെ പിൻബലത്താലാണ് NDA സഖ്യം ഇത്തവണ അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ NDA സഖ്യം ലോക്സഭയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളും ഏറെയാണ്. സഭയിൽ ബില്ലുകൾ പാസ്സാക്കാനും ഈ സഖ്യകക്ഷികളുടെ പിൻബലം അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാന വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവിനെ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാം, ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാം, ഏത് വിഷയമാണെങ്കിലും നോട്ടീസ് നൽകാതെ തന്നെ സഭയിൽ പ്രതിപക്ഷ നേതാവിനെ ഉന്നയിക്കാം. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സവിശേഷത തന്നെയാണ് NDA സഖ്യം നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയും. അതുകൊണ്ട് തന്നെ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത 3rd മോദി സർക്കാരെ തുടക്കം മുതൽ ആക്രമിക്കാനാകും പ്രതിപക്ഷത്തിൻ്റെ തീരുമാനവും. ഓഹരി വിപണിയെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണവും നീറ്റ് വിവാദവും ഇതിൻ്റെ ഒരു പ്രധാന സൂചനയാകാം. 18th ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഇല്ലാതിരുന്ന പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമാണ് ഇത്തവണയുള്ളത്. ശക്തമായ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമുള്ള ഒരു സഭ, അത് ജനാധിപത്യത്തിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താം. സിനോസ് കോഴിക്കോട്.